भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। नमो ब्रह्मण्य देवाय गो ब्राह्मण हिताय च जगत हिताय कृष्णाय गोविंदाय नमो नमः। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। हरे कृष्ण एल्ला सज्जनंगल्कुम इन्दे विनीतमाय प्रणामम। इन्नलेयुम इन्नुमायिट्ट् कुरे नम्मुडे सत्संगत्तिल पंकेडुक्कुन्नवरुडेयोक्के पिरन्नाळ കുറേ പേർ മെസ്സേജ് അയച്ചിരുന്നു. രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒത്തിരി ആൾക്കാർക്ക് പിറന്നാളാണ്. ഭഗവാന്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹവും ആശീർവാദവും അവർക്കൊക്കെ അവർക്കും അവരുടെ കുടുംബത്താർക്കും ഉണ്ടായിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ മൂന്നാം സ്കന്ധത്തിലാണ്. കഴിഞ്ഞ ശനിയാഴ്ച ബോധത്തിനെ കുറിച്ചാണ് വിവരിച്ചത്. അതിന് ദിധി മാതാവിൻ്റെ ഉദാഹരണമായിരുന്നു. കശ്യപ മഹർഷിക്ക് രണ്ട് പത്നിമാർ, ദിധി അതിഥി. അതിഥിക്ക് ദേവന്മാർ സന്താനങ്ങളായി ഉണ്ടായി, ദിധിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. വളരെയധികം അസൂയയും ഒരു സങ്കടവും വന്ന് ദിധി തെറ്റായ സമയത്ത് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി. അത് കാരണം ഭൂമിയിൽ ആദ്യത്തെ രാക്ഷസന്മാരുണ്ടായി. പിന്നെ ദിധി പശ്ചാത്തപിച്ചു, താൻ ചെയ്ത തെറ്റിനെ മനസ്സിലാക്കി, ഉള്ളുകൊണ്ട് ഹൃദയം കൊണ്ട് ആ തെറ്റിനെ ഉണർന്ന് പ്രായശ്ചിത്തം നേടി. അതുകൊണ്ട് ദിതിയുടെ ചെറുമകൻ മഹാഭക്തനായി. ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം. നമ്മുടെ ബോധമാണ് എല്ലാം നിശ്ചയിക്കുന്നത്. ആദ്യം ദിതിയുടെ മനസ്സിൽ കാമവും മത്സരവും ഉണ്ടായിരുന്നപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അസുരന്മാരായി, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. പിന്നെ അതേ ദിതി തൻ്റെ തെറ്റുകളെ ഉണർന്ന് ഹൃദയം കൊണ്ട് പശ്ചാത്തപിച്ച് വിഷമിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ ദിതിയുടെ ചെറുമകൻ മഹാഭക്തനാകും എന്ന അനുഗ്രഹം കിട്ടി. ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം. നമ്മുടെ ബോധം നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഉള്ളിനെ ശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ബാഹ്യശുദ്ധി ആന്തരംഗ ശുദ്ധി, രണ്ട് ശുദ്ധിയുണ്ട്. ബാഹ്യശുദ്ധി ലോകം കാണും. ഞാൻ കുളിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിയാം.
ഞാൻ കുറിയിട്ടില്ലെങ്കിൽ, നെറ്റിയിൽ തിലകം ചാർത്തിയില്ലെങ്കിൽ മറ്റുള്ളവർക്കറിയാം. ഞാൻ മദ്യപിച്ചാൽ മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ നേരെ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയാം. ബാഹ്യമായതെല്ലാം മറ്റുള്ളവർക്ക് തിരിച്ചറിയാം, പക്ഷെ ഞാൻ ഉള്ളിൽ എന്താ വിചാരിക്കുന്നത് അതാർക്കും അറിയില്ല. അത് യമനും ഗുരുവിനും മാത്രമേ അറിയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതെല്ലാം ഈ ലോകം അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര മോശമായിരിക്കും അല്ലേ. ചില സാഹചര്യങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളവരെ ഒന്ന് കഷ്ടപ്പെടുത്തണമെന്നൊക്കെ ചിലപ്പോൾ മനസ്സങ്ങ് വിചാരിച്ചു പോകും. ചില സമയം വീടുകളിൽ ചെറിയ ചെറിയ വഴക്കൊക്കെ നടക്കുമ്പോൾ, ഭാര്യ ഭർത്താവിൻ്റെ വഴക്ക്, സഹോദരന്മാർ സഹോദരിമാരുടെ ഇടയ്ക്കുള്ള വഴക്ക്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ കൂടെ 20 കൊല്ലം 30 കൊല്ലം ജീവിച്ച ആളാ, ഓ ഇതൊന്ന് ചത്തിരുന്നെങ്കിൽ എന്നൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു പോകും. വെളിയിൽ സമ്മതിക്കില്ല, പക്ഷെ നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ അങ്ങനത്തെ ചിന്ത എപ്പോഴെങ്കിലും വന്നവർ നമ്മുടെ സത്സംഗത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഈ കൂടെ ഉള്ള ആൾ ഒന്നൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചവർ വേണ്ട. അപ്പോൾ ചിലപ്പോൾ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലേ അത് വേണ്ട, വെറുതെ കുടുംബകലഹം ഉണ്ടാവും. നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകും. അത് ശരി. ചിലരൊക്കെ നോ എന്ന് ധൈര്യമായി പറഞ്ഞു. നല്ലവരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും ഒരു ചെറിയ അസുരനുണ്ട്, ഇല്ലാഞ്ഞിട്ടില്ല, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ ആദ്യം ദിതിയുടെ മനസ്സിൽ അത്രയ്ക്കും കാമവും കാമാസക്തിയും പിന്നെന്താ പറയുക, ഒരു മത്സര മനോഭാവം വന്നപ്പോൾ ലോകത്തിൽ രണ്ട് അസുരവിത്തുക്കൾ ജനിക്കാൻ കാരണമായി. പിന്നെ പശ്ചാത്തപിച്ചു, എന്ത് മണ്ടത്തരവാ ഞാൻ ചെയ്യുന്നത്, എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അയ്യോ കൃഷ്ണ ഞാൻ കാരണം ഈ ലോകത്തിൽ മഹാ അസുരന്മാർ ജനിക്കാൻ കാരണമായി പോയല്ലോ എന്നൊക്കെ അങ്ങ് വിഷമിച്ചൊക്കെ ചെയ്തപ്പോൾ കശ്യപ്പൻ അനുഗ്രഹിച്ചു, ദിതി വിഷമിക്കണ്ട, നിന്റെ ഹൃദയം ശുദ്ധമായി, നിനക്ക് ജനിക്കാൻ പോകുന്ന മക്കൾ അസുരന്മാരായിരിക്കും, പക്ഷേ നിന്റെ പൗത്രൻ ഗ്രാൻഡ് സൺ മഹാഭക്തനായിരിക്കും പ്രഹ്ലാദൻ എന്ന് അനുഗ്രഹിച്ചു. ഗോൾഡ് ഗോൾഡിനെ ആകർഷിക്കും, പണം പണത്തിനെ ആകർഷിക്കും, സൗന്ദര്യം സൗന്ദര്യത്തിനെ ആകർഷിക്കും, വിദ്യ വിദ്യയെ ആകർഷിക്കും, കാമം കാമത്തിനെ ആകർഷിക്കും, ക്രോധം ക്രോധത്തിനെ ആകർഷിക്കും. എന്നെ ചുറ്റിയുള്ളവരെല്ലാം കുഴപ്പക്കാരനാണെങ്കിൽ അതിൻ്റെ സിമ്പിൾ അർത്ഥം എന്താണ്? ഞാൻ കുഴപ്പക്കാരനാണ്. എൻ്റെ ഉള്ളിൽ അത് ഉള്ളത് കൊണ്ടാണ് അതേ മൂഡിലുള്ളവരെ ആകർഷിക്കുന്നത് അല്ലേ. കള്ളുകുടിയന്മാരെല്ലാം ഒന്ന് ഫ്രണ്ട്സ് ആയിരിക്കും, സ്റ്റോക്ക് മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്നവരെല്ലാം ഫ്രണ്ട്സ് ആയിരിക്കും, അവർ അതേപോലെയാണ്. എൻ്റെ അകം ശുദ്ധമാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകർഷിക്കുന്ന ആൾക്കാരും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും ശുദ്ധരായിരിക്കും. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു ഒരു അസുരൻ ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. യുഗങ്ങൾ 4, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. യുഗങ്ങൾ 4. ആദ്യം സത്യയുഗത്തിൽ ദേവചിന്തയും അസുരചിന്തയും രണ്ട് ഗ്രഹങ്ങളായിരുന്നു. അതായത് ദേവന്മാർ അസുരന്മാർ രണ്ട് ഗ്രഹങ്ങളാണ്. ഈ ഗ്രഹങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു ഒരു മത്സരം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇതെപ്പോ സത്യയുഗത്തിൽ ദേവൻ അസുരൻ രണ്ട് ഗ്രഹം, ഈ ഗ്രഹങ്ങൾ തമ്മിൽ ഇങ്ങനെ മത്സരം. പിന്നെ അടുത്തത് രണ്ടാമത്തത് വന്നത് ത്രേതായുഗം. ത്രേതായുഗത്തിൽ ദേവചിന്തയുള്ളവരെല്ലാം അയോധ്യ, ആസുരിക ചിന്ത ഉള്ളവരെല്ലാം ലങ്ക, രണ്ട് നാടായി. ആലോചിക്കൂ, ഫസ്റ്റ് രണ്ട് ഗ്രഹങ്ങളായിരുന്നു സത്യയുഗത്തിൽ, പിന്നെ ത്രേതായുഗത്തിൽ രണ്ട് നാടുകളായി മാറി, അയോധ്യ ലങ്ക, മത്സരമുണ്ടായി. പിന്നെ മൂന്നാമത്തെ വന്ന ദ്വാപരയുഗത്തിൽ പാണ്ഡവർ കൗരവർ രണ്ട് കുടുംബമായി മാറി, മത്സരം. ആദ്യം രണ്ട് ഗ്രഹങ്ങളായിരുന്നു,
അതിൻ്റെ അടുത്ത് രണ്ട് രാജ്യങ്ങളായി മാറി, പിന്നെ രണ്ട് കുടുംബങ്ങളായി മാറി. കലിയുഗത്തിൽ നല്ലതും ചീത്തയും രണ്ടും ഒരാളുടെ അകത്ത് തന്നെയാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞ ഗണപതിയുടെ ക്ഷേത്രം, സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രം, ശിവൻ മഹാദേവൻ്റെ ക്ഷേത്രം, കൃഷ്ണൻ്റെ അമ്പലം, റോട്ടി കാണുന്ന അമ്പലമെല്ലാം കയറി ഇറങ്ങി, നെറ്റിയിൽ പച്ച, മഞ്ഞ, നീല, ചുവപ്പ് കുറിയെല്ലാം ഇട്ട് തൊഴുത്, സന്ധ്യയ്ക്ക് ബാറിൽ കയറിയിട്ട് നാല് കാലിൽ വീട്ടിൽ പോകും. ഒരേ മനുഷ്യൻ രാവിലെ ദേവനും അവൻ തന്നെ രാത്രി അസുരനുമാണ്. മുൻപ് ഇത് രണ്ട് ഗുണങ്ങളും വ്യത്യസ്തമായിരുന്നു. അതായത് രണ്ട് ഗ്രഹങ്ങളായിരുന്നു. അസുരന്മാർ ഇങ്ങനെ ഉണ്ടായിരിക്കും നമുക്ക് തിരിച്ചറിയാം, ദേവന്മാർ ഇങ്ങനെ ഉണ്ടായിരിക്കും തിരിച്ചറിയാം. രണ്ട് ഗ്രഹങ്ങളായിരുന്നു, പിന്നെ അത് തന്നെ രണ്ട് രാജ്യങ്ങളായി മാറി, അപ്പോഴും തിരിച്ചറിയാം. പിന്നെ ദ്വാപരയുഗത്തിൽ രണ്ട് കുടുംബം, പാണ്ഡവർ കൗരവർ, അപ്പോഴും തിരിച്ചറിയാം. കലികാലത്തിൽ ആരാ നല്ലത് ആരാ ചീത്ത ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. സന്തോഷമായിരിക്കുമ്പോൾ അവൻ തന്നെ ദേവൻ, ദുഃഖത്തിലിരിക്കുമ്പോൾ അവൻ തന്നെ അസുരൻ, രണ്ടും ഒരാൾ തന്നെ. ഇപ്പൊ നമ്മുടെ സത്സംഗത്തിൽ 10-200 പേരെന്നുണ്ട്. നമ്മൾ എത്ര പേർക്കാ തോന്നിയിട്ടുള്ളത് എൻ്റെ സ്വഭാവം എനിക്കിഷ്ടമല്ല, എനിക്ക് തന്നെ എൻ്റെ സ്വഭാവം ഇഷ്ടമല്ല, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മിനർവ സുമേഷ് ജി, ഓ ചിലരൊക്കെ യെസ് പറയുന്നു, ആരൊക്കെയാണെന്നറിയില്ല. അതെ, നിഖിൽ സജീവ്, ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് വരദ അല്ലേ. നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടമല്ല ചിലപ്പോൾ. പിന്നെ വിചാരിക്കുക, ഇന്നലെ അത്രയും വഴക്കുണ്ടാക്കണ്ടായിരുന്നു, ഇന്നലെ അത്രയൊന്ന് കൂടിപ്പോയോ ഞാൻ പറഞ്ഞത് എന്നൊക്കെ ചിന്തിക്കും. ഉള്ളിൽ ഒരു നിരാശയോ അല്ലെങ്കിൽ ഒരു ചെറിയ വേദനയോ വരുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് രാക്ഷസൻ അങ്ങ് പുറത്ത് വരും. ബോധത്തിൽ നന്നായിട്ടറിയാം ഇത് ഈ വാക്ക് ഞാൻ പറയാൻ പാടില്ല, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്, എൻ്റെ അമ്മയെടുത്താണ് ഞാൻ സംസാരിക്കുന്നത്, എനിക്ക് വേണ്ടി ത്യാഗം ചെയ്ത എൻ്റെ മുതിർന്നവരെടുത്താ ഞാൻ നന്നായിട്ട് ഉള്ളിലറിയാം, എന്നാലും ഒന്ന് വേദനിക്കട്ടെ എന്നങ്ങ് പറഞ്ഞു പോവും. റൈറ്റ്? ചില സമയം കപ്പിൾസിൻ്റെ ഇടയ്ക്ക് മനഃപൂർവ്വം അറിയാതെ പറയാൻ പാടില്ല, എന്നാലും അങ്ങ് വേണമെന്ന് വെച്ചാൽ അയാളൊന്ന് വേദനിക്കട്ടെ എന്ന് വിചാരിച്ച് പറയും. ഉള്ളിൽ അസുരനുണ്ട്, എല്ലാവരുടെ ഉള്ളിൽ അസുരനുണ്ട്. ചിലപ്പം ഇവരുടെ വിലയൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് കാലം കഴിയും. എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 വയസ്സ് 2 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ അച്ഛൻ ഹീറോവാ. എല്ലാ കുട്ടികൾക്കും അവരുടെ അച്ഛൻ ഹീറോവാണ്. 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കറുത്ത ബൈക്കുണ്ട്, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കാറുണ്ട്, എൻ്റെ അച്ഛൻ അതാണ്, ഇത് എല്ലാവർക്കും ഇഷ്ടമാണ്. 5 വയസ്സൊക്കെ ഉള്ള അച്ഛൻ ഹീറോവാണ്. പിന്നെ ഒരു 10-12 വയസ്സൊക്കെ വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ ദേഷ്യം, അച്ഛൻ നല്ലതാണ് പക്ഷെ ഭയങ്കര ദേഷ്യപ്പെടും, എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ടോണിൽ ഒരു മാറ്റം വന്നു. പിന്നെ ഒരു 15 വയസ്സൊക്കെ വരുമ്പോൾ അച്ഛൻ ഞാൻ നോക്കിക്കോളാം, എൻ്റെ കാര്യം എനിക്കറിയാം, അച്ഛൻ എന്തിനാ എപ്പോഴും ഇടപെടുന്നേ, ആ ടോണും അല്പം കൂടെ മാറി. 25 വയസ്സ് വരുമ്പോൾ അമ്മയെടുത്ത് പറയും, അമ്മ അമ്മയ്ക്ക് നോബൽ പ്രൈസ് അവാർഡ് കൊടുക്കണം, പീസ് പ്രൈസിൻ്റെ അവാർഡ് കൊടുക്കണം. അമ്മ ചോദിക്കുക, എന്തിനാടാ? അല്ല, ഈ മനുഷ്യൻ്റെ കൂടെ അമ്മ എങ്ങനെയാ ഇത്രയും കൊല്ലം ജീവിച്ചത്? പിന്നെ ഈ വ്യക്തി വിവാഹം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളൊക്കെ ആയി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ 50 വയസ്സാകുമ്പോൾ പറയും, എൻ്റെ മാതാവും പിതാവും എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തു, പക്ഷെ അത് ഉണരുമ്പോൾ ഓൾറെഡി കുറേ കാലം കഴിഞ്ഞു പോയി, ഇനി അച്ഛനെയും കിട്ടില്ല, അമ്മയും കിട്ടില്ല, ആരെയും കിട്ടില്ല. നമ്മുടെ ഉള്ളിൽ അസുരനുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. ചിലരുടെ അസുരനൊക്കെ കാണാൻ പറ്റുന്നില്ല, കറുത്ത നാക്ക്, ചുവന്ന നാവും 2 കൊമ്പൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. സത്സംഗത്തിൽ വരുമ്പോൾ നല്ല ചിരിച്ചുകൊണ്ട് കുറിയൊക്കെ ഇട്ടിട്ട് ഹരേ കൃഷ്ണ എന്ന് ശാന്തരായിരിക്കും, ദേഷ്യം വരുമ്പോൾ കാണണമല്ലോ. അപ്പോൾ ഈ ഉള്ളിൽ കിടക്കുന്ന ഈ വാസനകൾ, ഈ ത്വര, ഇതിനെ നിയന്ത്രിച്ച് ഞാൻ ജയിക്കണം, അതാണ് ആത്മീകം, വേറെ ഒന്നുമല്ല. എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശത്രുവിനെ, അസുരനെ, അതായത് പുരാണങ്ങളിൽ ഈ വാക്ക് നിരന്തരം ഉപയോഗിക്കുക, അസുരൻ, രാക്ഷസൻ എന്നൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. രാക്ഷസന്മാർ വേറെ,
അസുരന്മാർ വേറെ, രാക്ഷസന്മാർ ആരാന്ന് വെച്ചാൽ നരഭോജികൾ, കാനിബൽസ്, മാനീറ്റർ, നരഭോജികളെയാ രാക്ഷസന്മാർ എന്ന് പറയുന്നത്. ഇപ്പോഴും ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ അങ്ങനെ ചെറിയ കൂട്ടം ആൾക്കാർ കാനിബൽസ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, നരഭോജികൾ, രാക്ഷസന്മാർ. ഇന്ത്യയിൽ തന്നെ 1940-50 കാലഘട്ടങ്ങളിൽ നരബലി രഹസ്യമായി നടന്ന കഥകളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ തന്നെ. ഇതാണ് രാക്ഷസന്മാർ. അവർ ഏകദേശം മൃഗങ്ങളാണ്, പക്ഷെ മനുഷ്യ രൂപത്തിലുണ്ടാവും, കുറച്ച് കാണാനൊക്കെ വളരെ ഇതായിട്ട്. അസുരന്മാരങ്ങനെയല്ല. അസുരന്മാർ മനുഷ്യരെ പോലെ സുന്ദരന്മാരായിരിക്കും, കഴിവുണ്ടായിരിക്കും, വേദങ്ങളറിയാം, ശാസ്ത്രങ്ങളറിയാം. പക്ഷെ ആരാണ് അസുരൻ? ദൈവത്തിനെ നിഷേധിച്ച് ഞാൻ എല്ലാത്തിൻ്റെയും അധിപതി എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾ അസുരൻ. അസുരനും രാക്ഷസനും വ്യത്യാസമുണ്ട്. രാവണനെ രണ്ടും പറയും. രാവണനെ രാക്ഷസനെന്നും പറയും, രാവണനെ അസുരനെന്നും പറയും. പക്ഷെ സാധാരണഗതിയിൽ രണ്ടും വേറെ വേറെയാണ്. അപ്പോ അസുരൻ എന്ന് പറയുമ്പോൾ ആരോ രണ്ട് കൊമ്പൊക്കെ ഉള്ള അങ്ങനത്തെ ആളെ ചിന്തിക്കരുത്. നമ്മളെ പോലെ തന്നെ ഇരിക്കും, നമ്മളെക്കാളും ബെറ്റർ ആയിരിക്കും. പക്ഷേ ചിന്ത എന്താണ്? സ്വാർത്ഥത. എൻ്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാവരും ഉണ്ടാവണം. എൻ്റെ കുടുംബാംഗങ്ങൾ പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും ഞാൻ പറയുന്ന അതുപോലെ അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ ശരിയാവില്ല. എൻ്റെ തീരുമാനമാണ് അന്തിമമായ തീരുമാനം. ദൈവമൊക്കെ ചുമ്മാ ദൈവമൊന്നുമില്ല. ആരും കണ്ടിട്ടുണ്ടോ? ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ? ദൈവമൊക്കെ മനുഷ്യരെ മടിയന്മാരാക്കുന്ന വിശ്വാസമാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് ആസുരിക ചിന്ത. അത്രയേ ഉള്ളൂ. ഞാനാണ് എല്ലാം എന്ന് പ്രഖ്യാപിക്കുന്നതും ദൈവമില്ല എന്ന് പറയുന്നതും ഇത്രയേ ഉള്ളൂ ആസുരിക ചിന്ത. അത് നമ്മുടെ ഉള്ളിലും ഉണ്ട്. ഞാൻ പറയുന്ന പോലെ അനുസരിക്കണം. ഇപ്പം ചിലപ്പോൾ ചെയ്ത് പറഞ്ഞൊക്കെ പോയി മറ്റുള്ളവർ അനുസരിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. അതിലും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊന്നും അനുസരിച്ചില്ലെങ്കിൽ, കുടുംബാംഗങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വളരെ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. ആ സമയത്ത് നമ്മുടെ അസുരനൊന്നങ്ങ് ഉണർന്നെണീറ്റ് വരും. ശാന്തനായി അവരെല്ലാം നിയന്ത്രിക്കുന്നത് ആത്മീകത. ശരിക്കും ഒരാൾ ആത്മീകത ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ദൈവതുല്യനാകുന്നു എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറും എല്ലാവരുടെയും നന്മ പ്രതീക്ഷിക്കുന്നതും, അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായി ആ രാജ്യത്തിൽ മഴ പെയ്യും. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യോ അന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവഃ. അന്നാത് ഭവന്തി ഭൂതാനി, ജീവജാലങ്ങൾ ജീവിക്കണമെങ്കിൽ അന്നം വേണം. അന്നാത് ഭവതി ഭൂതാനി പർജന്യോ അന്ന സംഭവഃ, മഴ പെയ്താൽ ധാന്യമുണ്ടാകും. പർജന്യം, മഴ എങ്ങനെയാ ഉണ്ടാകുന്നത്? നല്ല കർമ്മം ചെയ്താൽ ഉണ്ടാകും. നല്ല കർമ്മം എങ്ങനെയാ വരുന്നത്? നല്ല മനുഷ്യരുണ്ടെങ്കിൽ ഉണ്ടാകും. അതുകൊണ്ടാ പണ്ട് പറയുന്നത് നല്ല ആൾക്കാരുണ്ടെങ്കിൽ മഴ പെയ്യും. വളരെ സിമ്പിൾ. നല്ല ആൾക്കാരുണ്ടെങ്കിൽ നല്ല കർമ്മമുണ്ടാകും, നല്ല കർമ്മമുണ്ടെങ്കിൽ മഴ പെയ്യും, മഴ പെയ്യുമെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവത്ര ജീവജാലങ്ങൾക്കും അന്നം കിട്ടും. അന്നാത് ഭവതി ഭൂതാനി പർജന്യോ അന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവഃ. നല്ല കർമ്മം ചെയ്യും. അപ്പോ ഇവിടെ ഇന്ന് ഹിരണ്യാക്ഷന്റെ കഥയാണ്. രണ്ടു പേരാ ഭാഗവതത്തിൽ വിശദീകരിച്ച. ഭാഗവതം ഒരു സയൻസും കൂടെയാണ്. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. ആരാണ് മൂത്തത്? ട്വിൻസില് ഡോക്ടർമാർക്കറിയാം ട്വിൻസിൽ ആരാ മൂത്തത്? രണ്ടാമത് ജനിക്കുന്നതാ മൂത്തത്. ഭാഗവതത്തിൽ 5000 കൊല്ലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചിരിക്കുക. ഇതിനേക്കാളും വലിയ ശാസ്ത്രമുണ്ടോ? ഹിരണ്യകശിപു മൂത്തതും ഹിരണ്യാക്ഷൻ ഇളയതും. അപ്പൊ ജനിച്ചത് ആരാ ഫസ്റ്റ്? ഹിരണ്യാക്ഷനാ ഫസ്റ്റ് ജനിക്കുന്നത്. രണ്ട് അസുര വിത്തുക്കള്. ഈ പേരിൽ തന്നെ അർത്ഥം ഒളിച്ചിരിക്കുക. ഹിരണ്യകശിപു. ഹീര എന്ന് പറഞ്ഞാൽ സ്വർണം, രത്നം, പണം, സമ്പത്ത്. കശിപ്പു എന്ന് പറഞ്ഞാൽ മൃദുലമായ കിടക്ക. ഏതൊരു മനുഷ്യനാണോ അമിതമായ പണത്തിനോടും ഭൗതിക ലോക സുഖ സൗകര്യങ്ങളോടും താല്പര്യമുള്ളത്, അവരെല്ലാം ഹിരണ്യകശിപ്പു. അത്രയേ ഉള്ളൂ. ഹിരണ്യകശിപ്പു എന്ന് പറഞ്ഞാൽ ഏതോ രാക്ഷസനല്ല. പണത്തിനോട് നല്ല അമിതമായ താല്പര്യം,
പിന്നെ ജീവിതത്തിൽ സുഖസൗകര്യത്തിനോട് താല്പര്യം, വില കൂടിയ ബെഡ് വേണം, നല്ല എ സി വേണം, ഇത്രയും സൗകര്യമുള്ള ബാത്റൂം വേണം, കാറ് വേണം, എല്ലാം ഡിമാൻഡ്സ്, എനിക്കിത് കിട്ടിയാലേ സന്തോഷം വരുള്ളൂ എന്ന് ലക്ഷ്യം വെക്കുന്നവരെല്ലാവരും ഹിരണ്യകശിപ്പുവ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ എത്ര ഹിരണ്യകശിപ്പുണ്ട്? പണത്തിനോടും താല്പര്യമുള്ളവർ, സുഖസൗകര്യത്തിനോട് താല്പര്യമുള്ളവർ. അത് ശരി, ആരുമേ ഇല്ലേ? ഓ, അപ്പൊ ഭാഗവത ക്ലാസിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ എല്ലാം പൂർണ്ണത കൈവരിച്ചവരാണ്. ഓക്കെ, അമിതമായ പണത്തിനോടും സുഖസൗകര്യത്തിനോടും താല്പര്യമുള്ളതെല്ലാം ഹിരണ്യകശിപു, ഹിരണ്യാക്ഷ. അപ്പൊ ഹിരണ്യാക്ഷൻ ജനിച്ചു. ജനിച്ചിട്ട് ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഹിരണ്യാക്ഷനെ ഒഴികെ വേറെ ആരെ സ്തുതിച്ചാലും ഈ മനുഷ്യൻ ഡിസ്റ്റർബ്ഡ് ആവും. നമ്മൾക്ക് അങ്ങനെ ഉണ്ടോ? നമ്മുടെ മുമ്പേ നമ്മുടെ ഒരു കൊലീഗിനെയോ നമ്മുടെ എന്താ പറയുക സഹപ്രവർത്തകരെയോ നമ്മളെ മുമ്പേ വെച്ച് അവരെ ഒരുപാട് ആരെങ്കിലും പ്രശംസിച്ചാൽ ഉള്ളിലൊരു ഒരു അസ്വസ്ഥത എന്നെക്കാൾ, അത് പിന്നെ അവർക്ക് എന്താ കഷ്ടം, ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ നമ്മുടെ അതൃപ്തി പ്രകടിപ്പിക്കും. നമ്മുടെ മുമ്പേ വെച്ച് നമ്മുടെ കൂടെ ജനിച്ച സഹോദരൻ സഹോദരിയോ നമ്മുടെ ജീവിതത്തിൽ അവരൊരു കണ്ടില്ലേ, അതാ അവൻ രണ്ട് വീട് മേടിച്ചു, രണ്ടാമത്തെ കാറും, നീ എന്താ ഇപ്പോഴും വാടക വീട്ടിൽ തന്നെ ഇരിക്കുന്നെ എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലൊരു അസ്വസ്ഥത വരും. നമ്മുടെ കൂടെ ഒറ്റമിച്ച് ഓഫീസിൽ ജോലി ചെയ്തവരാ പെട്ടെന്ന് നമ്മളെക്കാളും മേലെ 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 പോയി. അപ്പൊ അവരെയൊക്കെ ആരെങ്കിലും പ്രശംസിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഒരു അൺഈസിനെസ്, റൈറ്റ്? അപ്പോ ജിഷാജി പറയുന്നു, ചിലപ്പോൾ വരും എന്ന്. അതായിരുന്നു ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷന് നാരായണനെ ആരെങ്കിലും പ്രശംസിച്ചു കഴിഞ്ഞാൽ ഹിരണ്യാക്ഷനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കോട്ടയത്ത് തിരുനക്കര മൈതാനത്തിൽ വലിയൊരു ബുക്ക് എക്സിബിഷൻ നടക്കുമായിരുന്നു. അപ്പം നമുക്കൊരു സ്റ്റാള് ബുക്ക് ചെയ്തു, നമുക്ക് സ്റ്റാള്. തൊട്ടടുത്ത് അവർ മനഃപൂർവ്വം സംഘാടകർ എന്തെയ്തു, നിരീശ്വരവാദികൾക്കൊരു സ്റ്റാളും കൂടെ കൊടുത്തു തൊട്ടടുത്ത്. ഇപ്പം അവരെ കാണാനില്ല, പണ്ട് അവർ വളരെ എന്താ പറയുക പ്രചരണമൊക്കെ നടത്തിക്കൊണ്ടിരുന്നവരാണ്. അങ്ങനെ ഒരു വലിയ സംഘടന തന്നെ കേരളത്തിലുണ്ട്. അവർക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട് ദൈവമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു മത്സരമായിരുന്നു. നമ്മൾ ദൈവം ഉണ്ടെന്ന് പറയും, അപ്പുറത്തെ സ്റ്റാളിൽ നിന്ന് അവർ ദൈവം ഇല്ലെന്ന് പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കും. അന്നൊക്കെ നമ്മളും എന്താ പറയുക അത്ര പക്വതയൊന്നും വന്നിട്ടില്ല. ആധ്യാത്മികതയിൽ വന്ന് രണ്ട് പുസ്തകം മൂന്ന് പുസ്തകം വായിച്ച് തുടങ്ങിയേ ഉള്ളൂ. ദിവസം വഴക്ക അവരുമായിട്ട്. അപ്പോൾ ഹിരണ്യാക്ഷൻ ആരെന്ന് പറഞ്ഞാൽ, ആരെല്ലാം നാരായണനെ സ്തുതിക്കുന്നു, നാരായണനെ പ്രശംസിക്കുന്നു, നാരായണനെ മന്ത്രങ്ങൾ ചൊല്ലുന്നു, ഹിരണ്യാക്ഷൻ അങ്ങ് വല്ലാത്ത അസ്വസ്ഥത വരും. സഹിക്കാനാവില്ല ഹിരണ്യാക്ഷൻ. അങ്ങനെ ഹിരണ്യാക്ഷൻ ഈശ്വരനെ ഭജിക്കുന്നവരെല്ലാം തൻ്റെ ശത്രുക്കളാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. പുരാണങ്ങൾ പറയുന്നു, ഈ സാധുക്കളെ ഒരിക്കലും നിന്ദിക്കാനേ പാടില്ല, ദൈവത്തിന് പോലും അത് സഹിക്കാനാവില്ല. അതായത് ഒരുപാട് ഒരുപാട് പുരാണങ്ങളിൽ അതിനുവേണ്ടി തെളിവുകളുണ്ട്. ദുർവാസാവ് അംബരീഷനെ ഉപദ്രവിക്കാൻ പോയപ്പോൾ അംബരീഷ ചക്രവർത്തി മഹാഭക്തന, ഭാഗവതത്തിൽ വിശദീകരിക്കുന്നു, ഒരു ക്ഷണം പോലും വെറുതെ കളയാതെ നാവുകൊണ്ട് സദാസമയം നാമം ജപിക്കുക, കൈകൾ കൊണ്ട് ഈശ്വര സേവനം ചെയ്യുക, പാദം കൊണ്ട് ഈശ്വരനെ അന്വേഷിച്ച് നടക്കുക, ഒരു ക്ഷണം പോലും അദ്ദേഹം തനിക്കെന്ന് വെച്ച് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് അംബരീഷ മഹാരാജാവ്. ദുർവാസാവിന് ഒരു ചെറിയ പ്രശ്നമുണ്ടായി, ആ കഥയിലോട്ട് കടക്കുന്നില്ല. അങ്ങനെ ദുർവാസാവ് തൻ്റെ ജടാമുടി അഴിച്ചിട്ട് ശിവജ്വരം സൃഷ്ടിച്ച് അംബരീഷനെ വധിക്കാൻ ആ ശിവജ്വരത്തിനെ അയച്ചപ്പോൾ സുദർശന ചക്രം പ്രത്യക്ഷമായി ശിവജ്വരത്തിനെ ഇല്ലാണ്ടാക്കി. ദുർവാസാവിന് 7-14 ലോകവും മേലെയും താഴെയും ഓട്ടിച്ചു.
അവസാനം ദുർവാസാവ് ചെന്ന് ഭഗവാന്റെ അടുത്ത് ചോദിക്കും, അങ്ങക്ക് ഹൃദയമില്ലേ, എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദുർവാസ നീ പറയുന്നത് ശരിയാ, എനിക്ക് ഹൃദയമില്ല, കാരണം എൻ്റെ ഹൃദയം അംബരീഷൻ്റെ കയ്യിലാ, അതുകൊണ്ട് തിരിച്ച് അംബരീഷൻ്റെ അടുത്ത് തന്നെ ചെന്ന് മാപ്പ് ചോദിക്കും. അതായത് ഭഗവാൻ ആ ഒരു കാര്യത്തിൽ അല്പം പൊസസീവ, തൻ്റെ ഭക്തരെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ തൻ്റെ ഭക്തരെ ആരെങ്കിലും ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അത് സഹിക്കില്ല. ഇത് പുരാണകഥ മാത്രമല്ല, ഉടുപ്പി കഥ ഞാൻ പലവട്ടം പറഞ്ഞതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉടുപ്പിയിൽ നോക്കിക്കോളൂ, ഭഗവാൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുക, മെയിൻ വാതൽ എന്നേക്കുമായി അടഞ്ഞിരിക്കുന്നു, ആർക്കും തുറക്കാൻ സാധിക്കില്ല. ബാക്കിലുള്ള മതിൽ ചുവര് പൊട്ടി ജനാലയിൽ കൂടെയാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാൻ ലോകത്തിന് ദർശനം തരുന്നത്. എന്തുകൊണ്ടാണ്? ഒരു ദിവസം ദർശനമെടുക്കാൻ താഴ്ന്ന കുലത്തിൽ ഇരുന്ന ഒരു ഭക്തൻ അകത്ത് കയറാൻ ശ്രമിച്ച കൊണ്ട് കനകദാസൻ, അവിടുത്തെ ബ്രാഹ്മണരും മറ്റുള്ളവരും ആ കനകദാസനെ അടിച്ചു ഉപദ്രവിച്ച് ക്ഷേത്രത്തിൻ്റെ ബാക്ക് പടിഞ്ഞാറ് വശം പുറകു വശത്തിൽ കൊണ്ടുപോയി തൂണിൽ കെട്ടിവെച്ച് കല്ല് പറക്കി എറിയുകയും കമ്പുകൊണ്ട് തല്ലുകയും എല്ലാം ചെയ്തു. ആ കനകദാസൻ കണ്ണീരും ചൊരിഞ്ഞ് കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു, എന്നേക്കുമായി കിഴക്ക് വശത്തുള്ള വാതൽ അടഞ്ഞു. ഇപ്പോഴും ആരും തുറന്നിട്ടില്ല. അതിനുശേഷം മതിലങ്ങ് പൊട്ടി കനകദാസൻ മാത്രം ദർശനമെടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പോയാൽ ഇത് പുരാണകഥയല്ല, വെറും 300-400 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്, ചരിത്രമാണ്, നമ്മുടെ കൺമുമ്പേ നടന്ന ഒരു സാധനമാണ്, പുരാണകഥ പോലുമല്ല. ഈശ്വരനെ ഹൃദയത്തിൽ ചുമന്ന് നടക്കുന്നവരെ ആരെങ്കിലും നിന്ദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് സഹിക്കത്തില്ല. അപ്പോ ഹിരണ്യാക്ഷൻ വന്ന് എന്ത് ചെയ്തു? സാധുക്കളെ ഉപദ്രവിക്കുക, എല്ലാ ഭക്തജനങ്ങളെയും ഉപദ്രവിക്കുക, ഋഷിമാരെ പശുക്കളെ വെട്ടി, ഇതൊക്കെയാ ഒരു അസുരന്റെ സ്വഭാവമായി പറയുന്നത്. എന്ത്? ദൈവവിശ്വാസം ഇല്ലാതിരിക്കുക, പശുക്കളെ വെട്ടിക്കൊന്ന് തിന്നുക, ഋഷിമാരെയും ബ്രാഹ്മണരെയും ഉപദ്രവിക്കുക, സ്വാർത്ഥരായിരിക്കുക, ഇതൊക്കെയാ അസുരന്മാരുടെ സ്വഭാവം. കലികാലത്തിൽ കണക്ക് കൂട്ടി നോക്കിയാൽ ഏകദേശം 90% ആൾക്കാർ ഇത് തന്നെയാണ്. പശുക്കളെ തിന്നുക, കേരളത്തിൽ അതിനുവേണ്ടി ഉത്സവമൊക്കെ നടത്തുകയാണ് അവർ പശുക്കളെ തിന്നാൻ വേണ്ടി. നിരീശ്വരവാദികളായിരിക്കുക, ദൈവത്തിനെ വിശ്വസിക്കാതിരിക്കുക, സ്വാർത്ഥരായിരിക്കുക, ഇതൊക്കെയാ പുരാണങ്ങളിൽ ഹിരണ്യകശിപു ഹിരണ്യാക്ഷന്റെ ഗുണങ്ങളായി പറയുന്നത്. ഇന്ന് കാലത്ത് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ എല്ലാവർക്കും ഇത് തന്നെയാണ് സ്വഭാവം. അതുകൊണ്ടാണ് ഇപ്പം നരസിംഹമൂർത്തിയും വരാഹവും ഒക്കെ വരാത്തത്. പണ്ട് നരസിംഹമൂർത്തി വന്ന് ഒരു ഹിരണ്യകശിപുവിനെ കൊല്ലാൻ, വരാഹമൂർത്തി വന്ന് ഒരു ഹിരണ്യാക്ഷനെ കൊല്ലാൻ, ഇപ്പം വന്നാൽ എല്ലാവരും കൊല്ലേണ്ടി വരും. മൊത്തത്തിൽ എല്ലാവരും കുട്ടിക്കുട്ടി ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷന്മാരാണ് നമ്മളെ ചുറ്റി. എല്ലാവരും ഉപദ്രവിച്ചു. അതേ സമയം ഹിരണ്യാക്ഷന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കണം. ഓർബിറ്റിൽ ചലിച്ചോണ്ടിരിക്കുന്ന ഭൂമി എന്ന ഗ്രഹത്തിനെ അതിൻ്റെ എന്താ പറയുക ഭ്രമണപാതയിലിരുന്ന് പിടിച്ചു മാറ്റിയെടുത്ത് ഗർഭസമുദ്രത്തിനകത്ത് ഭൂമിയെ താഴ്ത്തി വച്ചു. ഇതിൽ പലർക്കും പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഇതിലൊരു സംശയമുണ്ട്, എങ്ങനെ ഭൂമിയെ എടുത്ത് കടലിൽ ഒളിപ്പിച്ചു വെക്കും, കടലും ഭൂമിയിലല്ലേ ഉള്ളത് എന്നൊരു ചോദ്യം പലർക്കും വരും. ഈ കടൽ ഭൂമിയിലുള്ള 7 കടലുകളല്ല, ബ്രഹ്മാണ്ടത്തിൻ്റെ അടിയിൽ ഓരോ അണ്ഡം, ബ്രഹ്മാണ്ഡം ഒരു എഗ്ഗ്, ബ്രഹ്മാണ്ഡം ഈ അണ്ഡം മുട്ട, ഇതിനകത്ത് പകുതി വെള്ളം, ആ വെള്ളത്തിൻ്റെ മീതെ 7-14 ലോകം, ഓരോ ലോകത്തിലും 1000-ക്കണക്കിൽ ഗ്രഹങ്ങൾ ഇങ്ങനെ എന്താ പറയുക പല ആംഗിളിൽ ചുറ്റിക്കൊണ്ടിരിക്കുക, മൾട്ടി ഡിമെൻഷണൽ. ഭാഗവതത്തിലൊക്കെ സയൻറ്റിഫിക് ആയിട്ട് വിവരിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ബുദ്ധി 3 ഡൈമെൻഷനിലെ ചിന്തിക്കാൻ പറ്റുള്ളൂ, എക്സ് ആക്സിസ് വൈ ആക്സിസ് സെറ്റ് ആക്സിസ്, അതിൻ്റെ മേലെ മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ല. നീളം, പിന്നെ വീതി, ഹൈറ്റ്, ലെങ്ത്, ബ്രെത്ത്, ഹൈറ്റ്, ഈ 3 മനുഷ്യന് ചിന്തിക്കാൻ പറ്റുള്ളൂ. 4th ഒരു ഡൈമെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റില്ല, കാരണം ഇത് പരിമിതം, ഇതിനപ്പുറത്ത് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഗ്രഹങ്ങളുടെ ഭ്രമണം
മൾട്ടി ഡൈമെൻഷണലാണ്. അതുകൊണ്ട് ആ മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ല, ചിന്തയ്ക്ക് അപ്പുറത്താണ്. അതുകൊണ്ടാണ് ദൈവത്തിനെ അചിന്ത്യ എന്ന് പറയുന്നത്. അചിന്ത്യം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പൊ ഞാൻ ഒരാളെടുത്ത് ചോദിക്കുന്നു, 8x8 എത്ര? 64. 18x18 ചിലപ്പോ ഒന്ന് ആലോചിച്ച് പറയും. 888x പറയാൻ പറ്റില്ല. ഇനി കാൽക്കുലേറ്റർ എടുത്താലും അതിനൊരു പരിധിയുണ്ട്. ഒരു പരിധിയും കഴിഞ്ഞിട്ടുള്ളത് ഈ ഗ്രഹങ്ങളും പ്രപഞ്ചങ്ങളും മനുഷ്യൻ എത്ര വിചാരിച്ചാലും ഇനി ഒരു ഗ്രഹം എങ്ങനെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് ചന്ദ്രൻ, ചൊവ്വ, മാർസ്, നെപ്റ്റ്യൂൺ, ശുക്രൻ, പ്ലൂട്ടോ ഇവിടെയൊക്കെ ഞാൻ യാത്ര ചെയ്യണമെങ്കിൽ 249 × 10 × 10^10 എത്രയോ ലൈറ്റ് ഇയേഴ്സ് വേണം ഞാൻ യാത്ര ചെയ്യാൻ. ഞാൻ എവിടെ അത് ഈ കയറി ഇരുന്ന 60 വർഷത്തിൽ ചത്തുപോകും. പിന്നെ ഞാൻ എവിടെ പ്ലൂട്ടോയിൽ ചെല്ലാൻ? പ്ലൂട്ടോ എങ്ങനെ ഉണ്ടെന്ന് ആർക്കറിയാം? മനുഷ്യനെ കൊണ്ട് ഇനി എങ്ങനെ ചിന്തിച്ചാലും സാധിക്കില്ല. കാരണം നമ്മുടെ ശക്തിക്ക് അപ്പുറത്താണതെല്ലാം. അചിന്ത്യ. അത്ര കുഞ്ഞു മനുഷ്യൻ ദൈവം ഇല്ലെന്ന് പറഞ്ഞ 7, 14 ഗ്രഹങ്ങളും അണ്ടചരാചരങ്ങളെയും നയിക്കുന്ന ദൈവമില്ലെന്ന് പറഞ്ഞ എന്തൊരു ബാലിശ്യമാണ് അല്ലേ. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനായക ഭഗവാനെ പറയുന്നു, കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുടെ അധിപതിയ. നമുക്ക് ഒരാഴ്ചക്ക് മുമ്പ് വൈകുന്നേരം 7 മണിക്ക് എന്ത് നടന്നു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ മെമ്മറി, നമ്മുടെ ഓർമ്മശക്തി. ഇത്രയും വിശാലമായി മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്ന, എന്താ പറയാ, നിസ്സീമമായി കിടക്കുന്ന ഈ ലോകത്തിനെ മനുഷ്യൻ തൻ്റെ ബുദ്ധിയിലും തൻ്റെ അഹങ്കാരത്തിലും ഒതുക്കാൻ ശ്രമിക്കും. ഇതാണ് ഹിരണ്യാക്ഷൻ ചെയ്തത്. പക്ഷെ ഹിരണ്യാക്ഷൻ ശക്തിയുള്ള ഒരു അസുരനാണ്, നമ്മളെപ്പോലെ ഒന്നല്ല. ഗ്രഹത്തിനെ അതിൻ്റെ ഓർബിറ്റിലിരുന്ന്, അതിൻ്റെ ഭ്രമണപാതയിലിരുന്ന് എടുത്ത് ബ്രഹ്മാണ്ടത്തിൻ്റെ അടിയിൽ ഇരിക്കുന്ന ഗർഭസമുദ്രത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വച്ചു. എത്ര ശക്തിയുള്ള ഒരു അസുരനായിരിക്കും അല്ലേ. നമുക്ക് പല്ലുവേദന പോലും നിയന്ത്രിക്കാൻ പറ്റില്ല, അത്രയും ചെറിയ ആൾക്കാരാണ് നമ്മൾ. എന്നിട്ടും ദൈവമില്ല എന്ന് പറയുമ്പോൾ എത്ര വലിയ മണ്ടത്തരവാണ്. ഒരു ഒരു വലിയ സയൻറ്റിസ്റ്റ് തോമസ് എയ്ൻസ്റ്റീൻ ഒരു മഹാശാസ്ത്രജ്ഞൻ. എയ്ൻസ്റ്റീനെ കാണാനായിട്ട് ട്രെയിനിൽ ഒരു സയൻറ്റിസ്റ്റ് പോവുകയാണ്. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ തൊട്ടടുത്ത് ഒരു മുതിർന്ന ഒരാള് ഇരുന്ന് അയാൾ ഭഗവത്ഗീത വായിക്കുന്നുണ്ട്. ഇത് നടന്ന കഥയാ, പുരാണ കഥയല്ല. യൂറോപ്പിൽ തൊട്ടടുത്ത് ഒരാൾ ഭഗവത്ഗീത വായിക്കുന്നു. അപ്പൊ ഈ സയന്റിസ്റ്റ് ചോദിച്ചു, അങ്ങ് എന്താ വായിക്കുന്നത്? ഇത് പറഞ്ഞു, ഈസ്റ്റേൺ ഫിലോസഫിക്കൽ ബുക്കാണ് ഇത്, കിഴക്കത്തെ രാജ്യങ്ങളിൽ ദൈവത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് ഭഗവത്ഗീതയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ശാസ്ത്രജ്ഞൻ, ഒരു വിദേശിയ, ചിരിച്ചോണ്ട് ചോദിച്ചു, ഇക്കാലത്തിലോ ആരെങ്കിലും ദൈവത്തിനെയൊക്കെ വിശ്വസിക്കോ? ദൈവമെല്ലാം ഇതല്ലേ, അതൊക്കെ മനുഷ്യര് പേടിക്കാൻ വേണ്ടി, അതായത് മനുഷ്യരെ ചിട്ടയോട് വളർത്താൻ. നമ്മളെ കൊച്ചുകാലത്ത് പറയൂലേ, കള്ളം ചെയ്യരുത്, പോലീസ് മാമൻ പിടിച്ചോണ്ട് പോകും എന്ന് പറയും. പോലീസ് മാമന് വേറെ ജോലിയില്ലേ, വീട്ടിൽ വന്ന് കുട്ടികളെ പിടിക്കുന്ന ജോലി. നമ്മൾ കുട്ടികളെ പേടിപ്പിക്കും, എന്തിനാ? കുട്ടികൾ ശരിയായ മാർഗത്തിൽ ജീവിക്കാൻ. അതേപോലെ ജനങ്ങൾ ശരിയായ മാർഗത്തിൽ ജീവിക്കാൻ നമ്മുടെ പൂർവീകർ ഉണ്ടാക്കിയതാ ദൈവം, അല്ലാതെ ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈ സയന്റിസ്റ്റ് തർക്കിക്കുക. അപ്പൊ ആ മുതിർന്ന ആള് പറഞ്ഞു, എനിക്ക് അത്ര വലിയ പഠിത്തമൊന്നുമില്ല, നിങ്ങൾ ആരാ? ഞാനൊരു സയന്റിസ്റ്റാണ്. എവിടെയാ പോണത്? ഞാനേ എയ്ൻസ്റ്റീനെ കാണാൻ പോവാം. എയ്ൻസ്റ്റീൻ ഒരു മഹാശാസ്ത്രജ്ഞനാണ്, എയ്ൻസ്റ്റീനെ കാണാൻ പോവാ. ഓ ശരി ശരി, കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞു. ശരി, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. ശരി. അങ്ങനെ ചർച്ചയൊക്കെ ആയി. ഇദ്ദേഹം ഒരു വിധത്തിൽ ദൈവത്തിനെ സമ്മതിക്കുന്നില്ല. ഈ ഗ്രഹങ്ങളൊക്കെ ഉണ്ടായത് അതെല്ലാം അങ്ങനെ ഉണ്ടായി, അത്രയേ ഉള്ളൂ, ദൈവമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഇദ്ദേഹം കാർഡൊക്കെ എടുത്തിട്ട് എയ്ൻസ്റ്റീൻ്റെ വീടൊക്കെ തപ്പിപ്പിടിച്ച് ഈ സയന്റിസ്റ്റ് ചെന്ന് വാതലിൽ ബെല്ലടിച്ചു. വന്ന് തുറന്നത് തലേന്ന് തൊട്ടടുത്ത് ട്രെയിനിലിരുന്ന് ഭഗവത്ഗീത വായിച്ച ആള്.
അതായിരുന്നു എയിൻസ്റ്റീൻ. എയിൻസ്റ്റീനെ കാണാൻ പോകുന്ന ശാസ്ത്രജ്ഞനാ ഇരുന്ന് വെറുതെ കഥയൊക്കെ ഇദ്ദേഹം ആകെ ഷോക്കായി. ഇത്രയും വലിയ സയന്റിസ്റ്റിന്റെ അടുത്താണോ ഞാൻ തർക്കിച്ചത്, മണ്ടത്തരം ആയിപ്പോയല്ലോ മാപ്പൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല, വരൂ 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 എന്ന് അകത്ത് വിളിച്ചുകൊണ്ടുപോയി. അപ്പൊ മേശപ്പുറത്ത് യൂണിവേഴ്സ് പ്രപഞ്ചത്തിന്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എയിൻസ്റ്റീൻ. അതിമനോഹരമായി ഗ്രഹങ്ങൾ ഭൂമി ചുറ്റുന്നു, ഭൂമിയെ ചുറ്റി ചന്ദ്രൻ ചുറ്റുന്നു, ഇത് രണ്ടും കയറി സൂര്യനെ ചുറ്റുന്നു. അത് വളരെ മനോഹരമായി ആശ്ചര്യചകിതമായി അദ്ദേഹം മോഡൽ മേശപ്പുറത്ത് ഉണ്ടാക്കി. ഇത് കണ്ടിട്ട് ആ സയന്റിസ്റ്റ് അങ്ങനെ അതിശയിച്ചു നിന്ന്, ഇത് എത്ര ദിവസം എടുത്തു, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? എയിൻസ്റ്റീൻ പറഞ്ഞു, ഏയ് ഒന്നുമല്ല, ഞാൻ പ്രാർത്ഥിച്ചു, രാത്രി കിടന്നുറങ്ങി, രാവിലെ വന്ന് നോക്കിയപ്പോ മേശപ്പുറത്ത് ഇതൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്തിനാ സാറേ കള്ളം പറയുന്നത്, സത്യം പറഞ്ഞൂടെ, സാറല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയ, എത്ര സമയമെടുത്തിട്ടുണ്ടാവും. ഇല്ലല്ല, ഞാനൊന്നും ഉണ്ടാക്കിയതല്ല, ഞാൻ ഉറങ്ങി എണീറ്റപ്പോ മേശപ്പുറത്ത് ഇതൊക്കെ വന്നു. എന്താ സാറേ ഇങ്ങനെ പറയുന്നത്? എയിൻസ്റ്റീൻ പറഞ്ഞു, ഈ ചെറിയ സാധനം മേശപ്പുറത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചതിന് മാസങ്ങളും വർഷങ്ങളും എടുത്ത് ഞാൻ ചിന്തിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അതിസുന്ദരമായ തെറ്റുകുറ്റമേ ഇല്ലാത്ത ഈ പ്രപഞ്ചത്തിനെ താനേ ഉണ്ടായി, ഇതിന്റെ പുറകെ ഒരു സൃഷ്ടികർത്ത ഇല്ലെന്ന് പറയുന്നത് എന്ത് വലിയ മണ്ടത്തരമാണ് എന്ന് ചോദിച്ചു. ഗ്രഹങ്ങളെല്ലാം നമ്മൾ ആ പ്ലെയിൻ ഉണ്ടാക്കാറില്ലേ, ആകാശത്തിൽ പോയി ഇവിടുത്തെ പ്ലെയിൻ ഇനിയൊരു പ്ലെയിനെ കൂട്ടിമുട്ടും. എന്നെങ്കിലും കേട്ടിട്ടുണ്ടോ ഭൂമിയും ചന്ദ്രനും ഇടിക്കുന്നത്, ചന്ദ്രൻ ചൊവ്വയിൽ പോയി റെസ്റ്റ് ചെയ്യുന്നത്, ചൊവ്വ ബുധനിൽ ചെന്ന് ഇടി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? യുഗയുഗങ്ങളായി ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല അല്ലേ. ഇതിന്റെ പുറകെ ഒരു ബുദ്ധിയില്ലെന്നാ പറയുന്നത്. അപ്പോഴാ ശാസ്ത്രജ്ഞന് മനസ്സിലായി, എയിൻസ്റ്റീൻ ഭഗവത്ഗീത വായിക്കുമായിരുന്നു. അദ്ദേഹം ഭഗവത്ഗീത വായിച്ചിട്ട് പറഞ്ഞു, ഞാൻ സമുദ്രതീരത്തിൽ കല്ലുകളെ പറക്കിക്കൊണ്ടിരുന്നു, എന്റെ പുറകെ ഒരു മഹാസമുദ്രമുള്ളത് ഞാൻ അറിഞ്ഞില്ല, വളരെ താമസിച്ചാ അറിഞ്ഞത് എന്ന് എയിൻസ്റ്റീൻ ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞു. സോ അന്നേ ഹിരണ്യാക്ഷൻ ഇതാ ചെയ്തത്, ഗ്രഹത്തിനെ കൊണ്ടുപോയി ഗർഭസമുദ്രത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ദേവന്മാരെല്ലാം ചെന്നിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ഇതിനൊരു വിമോചനം വേണം, ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന മഹാരാക്ഷസന്റെ ഇത് നടക്കുക എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ചു. കേശവദ്രൂത ശൂകരരൂപ ജയ ജഗദീശ ഹരേ. പലരും ചോദിക്കാറുണ്ട്, ഭഗവാൻ എന്തിനാ ഇങ്ങനെ ഒരു രൂപമെടുത്തത് വരാഹാവതാരം? വരാഹം എന്ന് പറയുമ്പോൾ പന്നി എന്നല്ല, നമുക്ക് പന്നി എന്നറിയുന്നത് നമ്മളെ നാട്ടിൽ ചെളിയിൽ ചുറ്റി നടക്കുന്നതാ, ഇത് വൈൽഡ് ബോർ, കൊമ്പുള്ളത്, കൊമ്പുള്ള കാട്ടുപന്നി. അതെന്തെയ്യും വെച്ചാൽ ചെളിക്കകത്തുള്ള സാധനങ്ങളെല്ലാം തോണ്ടി 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 പുറത്തെടുക്കും. അങ്ങനെ ഭഗവാൻ ഗർഭസമുദ്രത്തിനകത്ത് പോയി ഹിരണ്യാക്ഷൻ ഒളിപ്പിച്ചു വച്ചിരുന്ന ആ ഭൂമണ്ഡലത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നു. ഒരു അധ്യായം മുഴുവനും ഭാഗവതത്തിൽ ആ വരാഹത്തിന്റെ സൗന്ദര്യത്തിനെ വിവരിക്കുന്നു. ചിന്തിക്കാൻ പോലും പറ്റില്ല. സാധാരണ നമ്മളെയൊക്കെ സംബന്ധിച്ച പന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ര ഇഷ്ടമുള്ള ഒരു ജീവിയൊന്നല്ല ആർക്കും. പക്ഷേ ഭാഗവതത്തിൽ ഒരു കാട്ടുപന്നിയെ ഒരു അധ്യായം എടുത്ത് വിശദീകരിക്കുകയാണ്. കാരണം ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം എല്ലാം സൗന്ദര്യമാണ്. അങ്ങനെ ഒന്നും സാധാരണഗതിയിൽ കാണാൻ സാധിക്കില്ല. കാരണം ഭഗവാൻ മനുഷ്യന്റെ ചിന്തയ്ക്ക് അപ്പുറത്താണ്. പഴയതുമാണ് പുതിയതുമാണ് മന്ത്രങ്ങളിൽ ചൊല്ലുന്നു. ഏറ്റവും വയസ്സായ ആളാണ്, അതേസമയം ചെറുപ്പക്കാർ. എങ്ങനെ സാധിക്കും? ഇപ്പൊ എനിക്ക് വന്ന് സ്ക്രീനിൽ ഹരിനാം ജി, ഹരിനാം പ്രഭുവിനെ കാണാം. ഒന്നാ ഞാൻ പറയണം പ്രഭുവിന് വയസ്സായ, അല്ലെങ്കിൽ ഞാൻ പറയണം പ്രഭു ചെറുപ്പമാണ്. രണ്ടു ഒരേ സമയത്ത് എങ്ങനെ പറയാൻ പറ്റും? അദ്ദേഹം വയസ്സുമായി ചെറുപ്പമാണ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് സൗന്ദര്യമുണ്ട് സൗന്ദര്യവും ഇല്ല അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. പക്ഷെ ഭഗവാനെ കുറിച്ച് പറയുമ്പോ ആദ്യം പുരാണ പുരുഷം നവയൗവനം ച, ആദ്യത്തെ മനുഷ്യനാ, ആദ്യം ഭഗവാൻ ഉണ്ടായ, ആദ്യം ഭഗവാൻ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല, ആദ്യം ഭഗവാൻ, ആദ്യം പുരാണ പുരുഷം, വളരെ പഴയതുമാണ്. പക്ഷെ നവയൗവനം പുതിയതാ, നവം ഏറ്റവും യൗവനം ചെറു. ഇതെങ്ങനെയാ പറയാൻ സാധിക്കുക? ഒരാളെ ഒന്നാ പഴയതെന്ന് പറയണം അല്ലെങ്കിൽ പുതിയതെന്ന് പറയണം. പുരാണം എന്ത് പറയുന്നു? ആദ്യം പുരാണ പുരുഷം നവയൗവനം ച, ഏറ്റവും പഴയതാ എന്നാ ഏറ്റവും പുതിയതാ.
ഈ ഒരു കോൺട്രവേഴ്സി ഭഗവാനെ സംബന്ധിച്ച് മാത്രമേ സ്യൂട്ടാവുള്ളൂ, വേറെ ആർക്കും സ്യൂട്ടാവില്ല. അതീവ സുന്ദരനായ വരാഹമൂർത്തി ആ ചെളിക്കുണ്ടിനകത്ത് കയറി ഭൂമിയെ തിരിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ഭ്രമണത്തിൽ സൂക്ഷിച്ചു വച്ചു. പിന്നെ ഹിരണ്യാക്ഷനുമായിട്ട് എത്രയോ ദേവവർഷം, മനുഷ്യവർഷമല്ല, മനുഷ്യവർഷം 365 ദിവസം, നമ്മുടെ 6 മാസം ദേവന്മാർക്കൊരു പകൽ, നമ്മുടെ 1 വർഷം ദേവന്മാർക്ക് ഒരു പകലും ഒരു രാത്രിയും, കണക്ക് വേറെയാണ്. അങ്ങനെ ദേവവർഷം ഹിരണ്യാക്ഷനും വരാഹമൂർത്തിയും യുദ്ധം ചെയ്തതായി ഭാഗവതം വിശദീകരിക്കും. യുദ്ധം ചെയ്ത് നീണ്ടു നിൽക്കാവൂ, യുദ്ധം തീരുന്നില്ല. പർവ്വതത്തോട് പർവ്വതം ഇടിക്കുന്നത് പോലെ ഭുജങ്ങളോട് ഭുജങ്ങൾ, കൈകളോട് കൈകളും, തോളോട് തോളും, ശിരസോട് ശിരസും, ദേവന്മാര് വരെ പേടിച്ചു. ഇനി ഭഗവാനെ ആർക്കും ഹിരണ്യകശിപുവിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലേ, ഭഗവാനെ കൊണ്ട് സാധിക്കില്ലേ എന്നൊരു സംശയം വരാൻ തുടങ്ങി. കാലം പോകും തോറും വിശ്വാസം കുറയും. നമുക്കത് സംഭവിക്കാറില്ലേ? ചില ദിവസം രാവിലെ എണീറ്റിരുന്ന് ജപത്തോട് ജപം, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജപവും ഇല്ല, തപവും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ മനുഷ്യരുടെ ലൈഫിൽ ഇങ്ങനെയാണ്, പെട്ടെന്ന് ഭയങ്കര ഉത്സാഹം വരും, പിന്നെ താഴോട്ട് പോകും, പിന്നെ ഉത്സാഹം വരും, പിന്നെ താഴോട്ട് പോകും. ഇതാണ് മനുഷ്യ ജീവിതം. കാലം എല്ലാത്തിനെയും ഇല്ലാണ്ടാക്കും, വിശ്വാസത്തിനെ ഇല്ല. അപ്പോ കുറെ കഴിഞ്ഞപ്പോ ദേവന്മാർക്ക് ഭയമായി, ഇനി ഹിരണ്യാക്ഷൻ ഭഗവാനെ തോൽപ്പിച്ചു കളയോ, ഇനി എന്ത് ചെയ്യും? അപ്പൊ ബ്രഹ്മാവ് വരെ എന്ത് ചെയ്തു? ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു. വരാഹമൂർത്തി, എല്ലാവർക്കും ഭയമുണ്ടായി തുടങ്ങി. അപ്പോൾ ഇനി വെച്ച് നീട്ടുന്നത് ശരിയല്ല. ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. വരാഹമൂർത്തി എങ്ങനെയാണോ സാധാരണ മനുഷ്യർ കൊതുവിനെയും ഈച്ചയും അടിക്കുന്നത്, അതുപോലെ ഒരടി ഹിരണ്യാക്ഷൻ ചത്തുപോയി. ഇത്രയും ദേവവർഷ യുദ്ധം ചെയ്തതാ, എന്തിനാ ഒരു രസം യുദ്ധം ചെയ്തത്? അവസാനം ദേവന്മാർക്ക് ഭയമുണ്ടായി എന്നറിഞ്ഞപ്പോ ഒരടിയിൽ അങ്ങ് കൊന്നു ഹിരണ്യാക്ഷനെ. കേശവധൃത സൂകരൂപ ജയ ജഗദീശ ഹരേ എന്ന് ജയദേവ കവികൾ ദശാവതാര സ്തോത്രത്തിലൊക്കെ അദ്ദേഹം ഇത് ചെയ്തു സ്തുതിക്കുന്നു. അങ്ങനെ വരാഹമൂർത്തിയുടെ അവതാരമുണ്ടായി, തിരിച്ച് ഭൂമിയെ കൊണ്ടുവന്ന് അതിൻ്റെ സ്ഥലത്തിൽ വച്ചു. അങ്ങനെ ഭൂമിദേവിക്കും വരാഹമൂർത്തിയും അങ്ങനെ പല ക്ഷേത്രങ്ങളുണ്ട്. സാധാരണ കേരളത്തിൽ വരാഹക്ഷേത്രങ്ങൾ വളരെ കുറവാണ്, ഒരു 2-3 ഒക്കെയേ ഉള്ളൂ. തിരുവനന്തപുരത്തിൽ ഒരു ഭൂവരാഹമുണ്ട്, 1-2 വരാഹമൂർത്തി ക്ഷേത്രം, വരാഹമൂർത്തി വളരെ കുറവാണ്. വരാഹ നരസിംഹ ക്ഷേത്രങ്ങളുണ്ട്, ഒരു വശത്ത് വരാഹമൂർത്തി, ഇനി ഒരു വശത്ത്, അങ്ങനത്തെ ക്ഷേത്രങ്ങളുണ്ട്. കാരണം ഇത്തരം ക്ഷേത്രങ്ങൾ, വരാഹമൂർത്തി ക്ഷേത്രങ്ങളൊക്കെ ഏറ്റവും പുരാണ ക്ഷേത്രങ്ങളാണ്. ശ്രീരാമചന്ദ്രമൂർത്തി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വരാഹമൂർത്തിയെ ശ്രീരാമൻ പ്രാർത്ഥിച്ചതായിട്ടുള്ള കഥകളുണ്ട്. മധുരമണ്ഡലത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വരാഹമൂർത്തി ക്ഷേത്രങ്ങൾ കാണുവാണെങ്കിലും ഏറ്റവും പ്രാചീനമായ ക്ഷേത്രങ്ങളായിരിക്കും അതൊക്കെ. ഇതാ ഇവിടെ നമ്മുടെ ട്വിങ്കിൾ ജി മെസ്സേജ് അയച്ചു, പന്നിയൂർ, ഇവിടെ ഗുരുവായൂരിൻ്റെ അടുത്ത്, ഷൊർണൂരിൻ്റെ അടുത്ത് അവിടെ ഒരു വരാഹമൂർത്തി ക്ഷേത്രമുണ്ട്. പട്ടാമ്പിയുടെ അടുത്ത് ഏറ്റവും പുരാതന. അപ്പൊ വരാഹമൂർത്തി ക്ഷേത്രങ്ങളൊക്കെ ഏറ്റവും പ്രാചീനമായുള്ള ക്ഷേത്രങ്ങളാണ്. കാരണം ഈ കൽപ്പത്തിൽ ആദ്യമുണ്ടായ അവതാരം വരാഹമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മത്സ്യകൂർമ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ചര, ഇങ്ങനെയൊക്കെ പാട്ടുപോലെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആദ്യം മത്സ്യാവതാരമാണെന്ന് ഇങ്ങനെയൊക്കെ. പക്ഷെ ഈ ഓർഡറിലല്ല ഇപ്രാവശ്യം വന്നത്. ഇപ്രാവശ്യം ആദ്യം വരാഹമൂർത്തിയാണ് അവതരിച്ചത്. അതുകൊണ്ടാണ് ശ്വേത വരാഹ കൽപ്പേ വൈവസ്വത മന്വന്തരേ പ്രഥമ പാതേ കലിയുഗേ ഭാരതവർഷേ എന്നൊക്കെ നമ്മൾ മന്ത്രത്തിൽ ഇന്നത്തെ ഡേറ്റിനെ കുറിച്ച് പറയുന്നത്. ആദ്യം ഇപ്രാവശ്യം മത്സ്യമല്ല വന്നത്, ഈ കൽപ്പത്തിൽ ഫസ്റ്റ് വരാഹമാണ് വന്നത്. അതുകൊണ്ട് ഏതെങ്കിലും വരാഹമൂർത്തി ക്ഷേത്രങ്ങൾ നിങ്ങൾ കാണുവാണെങ്കിൽ അതിപ്രാചീനമായ ക്ഷേത്രങ്ങളായിരിക്കും വരാഹമൂർത്തി ക്ഷേത്രങ്ങളൊക്കെ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിലുള്ള വാസനകൾ അതാണ് ഈ വളർന്ന് 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 ഹിരണ്യാക്ഷൻ്റെ രൂപമെടുക്കുന്നത്. ആരൊക്കെയാണ്? സ്വാർത്ഥർ, പശുവിനെ വധിക്കുന്നവർ, നിരീശ്വരവാദികൾ,
ഇതൊക്കെയാണ് ആസുരിക ചിന്ത. നിത്യമുള്ള ശ്രദ്ധയോടുള്ള നാമജപത്തിൽ കൂടെ മാത്രമേ നമുക്കിതിനെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ.